നമസ്കാരം, വെട്ടൻ ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾ തിരൂർ. തിരൂർ ഉപജില്ലാ കായികമേളയിലെ സിന്തറ്റിക് മത്സരങ്ങൾക്ക് തിരൂർ രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം വേദിയാവുമ്പോൾ ആശങ്കയിലാണ് കായിക അധ്യാപകരും കായിക താരങ്ങളും. തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ ശോചനീയാവസ്ഥയാണ് കായിക അധ്യാപകർക്കും താരങ്ങൾക്കും ഒരുപോലെ ആശങ്കയിലാക്കുന്നത്. അയ്യൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് താഴെപ്പാലം തിരൂർ. പൊട്ടിപ്പൊളിഞ്ഞ സിന്തറ്റിക് ട്രാക്കിലാണ് ദേശീയ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ സബ് ജില്ലയിൽ മത്സരിക്കുന്നത്. ആലത്തൂർ KHMHS സ്കൂളിലെ 8 ദേശീയ താരങ്ങളാണ് സബ് ജില്ലാ കായികമേളയിൽ കളത്തിലിറങ്ങുന്നത്. ഹാമർ ത്രോയിൽ ഷുഹൈമ നിലോഫർ, ജാവലിൻ ത്രോയിൽ അശ്വിൻ, ഹാമർ ത്രോയിൽ റിത, നടത്തത്തിൽ KP ഗീതു, ലോങ് ജമ്പിൽ മുഹമ്മദ് ഹസിൻ, ഡിസ്കസ് ത്രോയിൽ ഫഹദ്, ഷോർട്ട് പുട്ടിൽ ഷഹബാസ്, നടത്തത്തിൽ നിരഞ്ജന എന്നിവരാണ് ആലത്തൂർ KHMHS സ്കൂളിലെ ദേശീയ താരങ്ങൾ. തിരുനാവായ നവാമുകുന്ദ സ്കൂളിനായി ഹാർഡിൽസിൽ ആദിത്യരാജ്, ഹാർഡിൽസിൽ ഫസലുൽ ഹക്, ജാവലിൻ ത്രോയിൽ VK വിഷ്ണു എന്നിവരാണ് സബ് ജില്ലാ കായികമേളയിൽ കളത്തിലിറങ്ങുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെ സിന്തറ്റിക് ട്രാക്കിൽ മത്സരത്തിനിറങ്ങുമ്പോൾ പരിക്കേൽക്കുമോ എന്ന ആശങ്കയിലാണ് ദേശീയ താരങ്ങളും കായിക അധ്യാപകരും. ഇക്കാര്യം കായിക അധ്യാപകർ തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ മറ്റൊരു മാർഗവുമില്ലാത്തതിനാൽ പൊട്ടിപ്പൊളിഞ്ഞ തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെ സിന്തറ്റിക് ട്രാക്കിൽ തന്നെ മത്സരങ്ങൾ നടത്തേണ്ട അവസ്ഥയിലാണ് സംഘാടകർ. നല്ലൊരു സിന്തറ്റിക് സ്റ്റേഡിയം ഇല്ലാത്തതിനാൽ പരിശീലനത്തിനായി തിരൂർ KHMHS സ്കൂളിലെ കായിക താരങ്ങൾ പാലക്കാട് ചാത്തന്നൂർ ഗവൺമെന്റ് സ്കൂളിലും തിരുനാവായ നവാമുകുന്ദ സ്കൂളിലെ കായിക താരങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുമാണ് പരിശീലനം നടത്തുന്നത്. ഇത് സാമ്പത്തികമായും മറ്റും വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത്. വെട്ടം ന്യൂസ് തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.